നമസ്കാരം ബംഗാൾ വീണ്ടും കത്തുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വലിയ വിജയം നേടിയപ്പോൾ എതിർപക്ഷത്തു നിന്ന രാഷ്ട്രീയ പ്രവർത്തകരെ പ്രത്യേകിച്ചും ബി ജെ പി പ്രവർത്തകരെ വലിയ രീതിയിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആക്രമിച്ചത് നിരവധി നിരവധി നൂറുകണക്കിന് പ്രവർത്തകർക്ക് വീട് വിട്ട് ഓടേണ്ടി വന്നു നൂറുകണക്കിന് പ്രവർത്തകർ അവർക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്നു മുതലേ ബംഗാളിലെ രാഷ്ട്രീയത്തിന് അക്രമ രാഷ്ട്രീയത്തിൻ്റെ നിറമുണ്ട് ഇന്നത്തെ തൃണമൂൽ കോൺഗ്രസ്സുകാരെല്ലാം പണ്ട് സി പി ഐ എം സഖാക്കളായിരുന്നു സി പി ഐ എം എങ്ങനെയാണ് അവിടെ തുടർഭരണം നിലനിർത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നൂറ് ശതമാനം ഗുണ്ടായുസം അക്രമം ജനങ്ങളെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിക്കുക ബൂത്ത് പിടുത്തം കൊന്നു കൊന്നുകൊലവിളി നടത്തുക എതിർ മുഴുവൻ ഉന്മൂലനാശനം ചെയ്യുക എന്നിങ്ങനെ നിരവധി നിരവധി കുറ്റകൃത്യങ്ങൾ അന്ന് സി പി എം ചെയ്തിരുന്നു അന്നത്തെ സി പി ഐ എം പ്രവർത്തകരിൽ പലരുമാണ് പിന്നീട് തൃണമൂൽ ആയി മാറിയത് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസുകൾ മുഴുവനായി തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസുകളായി മാറിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു പാർട്ടികൾ രണ്ടായാലും പിന്നീട് നയം ഒന്നായിരുന്നു വലിയ തിരഞ്ഞെടുപ്പുകളിലെല്ലാം നിർണായകമായ പല തെരഞ്ഞെടുപ്പുകളിലും ഗുണ്ടകളെ ഇറക്കി ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക എതിർ പാർട്ടിക്കാരെ ഭീഷണിപ്പെടുത്തുക അവരെ കൊന്നു തള്ളുക ഇതെല്ലാം പണ്ടുമുതലേ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഉള്ളതു തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി അധികാരത്തിൽ വന്ന ശേഷം വലിയ രീതിയിലുള്ള കൂട്ടക്കൊലകൾ ബംഗാളിലുണ്ടായി എന്നാൽ ഇപ്പോൾ വീണ്ടും ബംഗാൾ കത്തുകയാണ് കഴിഞ്ഞ ദിവസം ബീർഭൂമിയിൽ നടന്ന കലാപത്തിൽ പേരെയാണ് പച്ചയ്ക്ക് ചുട്ടുകൊന്നത് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം രാഷ്ട്രീയ വ്യത്യാസമാണ് അവിടെയും കാരണം അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായല്ല ഈ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് സ്വന്തം പാർട്ടിയിലെ തന്നെ രണ്ട് വിഭാഗങ്ങൾ അധികാരം തൃണമൂൽ കോൺഗ്രസിനെ മത്തുപിടിപ്പിച്ചിരിക്കുന്നു അവർ തമ്മിൽ അനൈക്യം രൂപപ്പെട്ടു കഴിഞ്ഞു അവർ പരസ്പരം വാളോങ്ങുകയാണ് ഈ വാളോങ്ങൽ അല്ലെങ്കിൽ ഈ അക്രമം ഈ അഭിപ്രായ വ്യത്യാസം തൃണമൂൽ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് സത്യം ഇന്ന് ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കൈവിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നു കുറ്റക്കാരെ ഒന്നും വെറുതെ വിടില്ല പക്ഷേ പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ പല ഭാഗങ്ങളിലും അക്രമം ആളിക്കത്തുകയാണ് കഴിഞ്ഞ ദിവസവും നിരവധി പേർ ഗ്രാമങ്ങൾ വിട്ട് വിട്ടോടിപ്പോകേണ്ടി വന്നു നൂറുകണക്കിന് വീടുകൾ അഗ്നിക്കിരയാക്കി പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നു കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളും പരസ്പരം പോരടിക്കുന്നു പരസ്പരം കൊന്നു തള്ളുന്നു പരസ്പരം അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു ഭരണകൂടത്തിന് ഇത് നിയന്ത്രിക്കാനാവുന്നില്ല പൂർണ്ണമായും ക്രമസമാധാന നില തകർന്ന ഒരന്തരീക്ഷമാണ് അവിടെ നിന്നുള്ള ബി ജെ കഴിഞ്ഞ ദിവസം അമിത്ഷായെ ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സന്ദർശിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം ചില നടപടികൾ എടുത്തു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ബംഗാൾ ഗവർണറും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ നോക്കി വെറുതെ അങ്ങ് നിൽക്കാനാവില്ല എന്ന് ഗവർണറും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് കാരണം ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികനാളായിട്ടില്ല ഇനിയും ഈ സർക്കാരിന് കാലാവധിയുണ്ട് ഒരു ഭരണഘടനയുടെ മുന്നൂറ്റി അൻപതാം വകുപ്പ് അനുസരിച്ച് ഈ സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാരിന് മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല ഈ അടുത്ത കാലത്തൊന്നും അവിടെ തിരഞ്ഞെടുപ്പ് വരുന്നുമില്ല ബി ജെ പിക്ക് മുന്നത്തേക്കാളേറെ ശക്തിയും സ്വാധീനവും ബംഗാളിൽ ഉണ്ട് താനും തന്നെ ഗവർണറുടെ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ പ്രസ്താവന വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഈ മമതാ ബാനർജി സംഭവ സ്ഥലം അല്ലെങ്കിൽ അക്രമം നടക്കുന്ന സ്ഥലം സന്ദർശിക്കുമെന്നും പ്രവർത്തകരെ സന്ദർശിക്കുമെന്നും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എല്ലാം പറയുന്നുണ്ട് പക്ഷേ അതിനിടയിൽ അവർ ഇത് യു പി അല്ല ഇത് ബീഹാർ അല്ല ഇത് ഗുജറാത്ത് അല്ല ഇവിടെയെല്ലാം സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട് ഈ ബംഗാളിൽ മാത്രമല്ല സംഘർഷം ഉണ്ടായിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞ് വലിയ രീതിയിലുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ ട്വീറ്റിലും ഇതെല്ലാം പ്രകടമാണ് പക്ഷേ ബംഗാളല്ല ബംഗാളോ യു പി അല്ലെങ്കിൽ ഗുജറാത്തോ ഒന്നും ഇവിടെ വിഷയമല്ല തമ്മിലടിക്കുന്നത് ജനങ്ങളാണ് മമതാ ബാനർജിയുടെ പ്രജകളാണ് അതുമാത്രമല്ല മമതാ ബാനർജിയുടെ അതേ പാർട്ടിയിലെ ഇരുവിഭാഗങ്ങളാണ് തമ്മിലടിക്കുന്നത് അപ്പോൾ ഉത്തരവാദിത്വം എന്തായാലും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രം പശ്ചിമ ബംഗാളിൽ ഒരു ഇടപെടൽ നടത്താനുള്ള സാധ്യത ഇല്ലാതില്ല കഴിഞ്ഞ ദിവസത്തെ ബംഗാൾ ഗവർണറുടെ പ്രസ്താവനയും അതിലേക്കാണ് സൂചിപ്പിക്കുന്നത് ബംഗാൾ ഗവർണർ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയെക്കുറിച്ച് എന്ത് റിപ്പോർട്ടാണ് രാഷ്ട്രപതിക്കും കേന്ദ്ര സർക്കാരിനും നൽകുക എന്നൊറ്റുനോക്കുകയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വെബ്ഡെസ്ക് തത്തുമയ്യുനൂസ്